യജമാനന്റെ സ്വത്ത് ദൂർത്തടിച്ചതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെടും എന്ന് തീർച്ചയാക്കിയ കാര്യസ്ഥൻ കണക്കിൽ കാട്ടിയ കൃത്രിമങ്ങളാണ് വചനത്തിന്റെ ഉള്ളടക്കം. കടപ്പത്രം തിരുത്തി എഴുതി കടക്കാരെ സഹായിക്കുകയും അവരുടെ സൗഹൃദം സമ്പാദിക്കുന്നതിലൂടെ തന്റെ ഭാവി ഉറപ്പുവരുത്തുകയും ചെയ്ത കാര്യസ്ഥൻ പ്രശംസിക്കപ്പെടുന്നത് മനസ്സിലാക്കാൻ ഏറെ വിഷമമുണ്ട്. തീരുമാനമെടുക്കുന്നതിൽ കാര്യസ്ഥൻ കാട്ടിയ വിവേകമാണ് യജമാനന്റെ പ്രശംസയ്ക്ക് അർഹമാകുന്നത്. ഈ വിവേകമാണ് ദൈവരാജ്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുകരിക്കേണ്ടത്. സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി വിവേകപൂർവം തീരുമാനമെടുത്തതിനെ പ്രശംസിക്കുകയാണ് യേശു ചെയ്യുന്നത്. ലഭിച്ചിരിക്കുന്ന സമ്പത്ത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശമാണത്. അന്തിമവിധിയുടെ മാനദണ്ഡമായി യേശു എടുത്തുകാട്ടിയതും പങ്കുവയ്ക്കുന്ന ഈ സ്നേഹം മാത്രമാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. അർഹിക്കുന്നവർക്ക് കൊടുക്കാതെ സ്വന്തമായി സൂക്ഷിക്കുന്നത് അധാർമിക സമ്പത്താണ് എന്ന് യേശു പറയുന്നു. ആവശ്യം ഉള്ളവരുമായി സമ്പത്ത് പങ്കുവയ്ക്കുന്നതിലൂടെ മാത്രമേ ഭാവി ഭദ്രമാകൂ. സമ്പത്ത് ഉപേക്ഷിച്ചു പോകേണ്ട സമയം വരുമെന്നും നിത്യകൂടാരങ്ങളിൽ അഭയം പ്രാപിക്കാൻ ഇപ്പോൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ സഹായിക്കൂ എന്നും ഈ ഗുരുമൊഴി അനുസ്മരിക്കുന്നു. ആമേൻ.